പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ആധിക്യം ഇവിടെ ലോകത്ത് മൊത്തത്തിൽ തന്നെയുണ്ട്. വിദ്യാഭ്യാസത്തിന് കുറവൊന്നുമില്ല. സമ്പത്താണെങ്കിൽ എമ്പാടും സമ്പത്താണ്, ഇപ്പൊ സമ്പത്ത് കഴിഞ്ഞൊഴുകയാണ്. അതേസമയം മനുഷ്യന്റെ അവസ്ഥയോ, സമ്പത്തും സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടും ധാർമ്മികതയുടെ സൂചി പിന്നെയും പിന്നെയും താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ആത്മഹത്യ, മനുഷ്യൻ വെറുതെ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ്, കൂട്ടാത്മഹത്യകളാണ്. ഭാര്യയും ഭർത്താവും മക്കളും വിഷം കഴിച്ച് മരിക്ക, പത്രത്തിൽ കാണാം, കടക്കണിയിൽ പെട്ടത് കൊണ്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ ഒരു മാരക രോഗം ഉണ്ടായത് കൊണ്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ ചെറുത് ചെറിയ കുട്ടികൾ വാപ്പയൊന്ന് തല്ലിയാൽ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടി പോയിട്ട് കെട്ടിത്തൂങ്ങി ചാവുകയാണ്. കാരണം അവർ വായിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, അവർ കാണുന്ന മീഡിയകൾ അവരെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. സിനിമയും സീരിയലും ഇല്ലാത്ത വീടുണ്ടോ ഇന്ന്? പണ്ടൊക്കെ ടാക്കീസുകൾക്ക് മുമ്പിൽ പോയി വരി നിൽക്കണമെങ്കിൽ ഇന്ന് സ്വന്തം വീട്ടിനകത്തു തന്നെ ചാനലുകളുണ്ട്. ആ ചാനലുകളിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? മനുഷ്യനെ നന്നാക്കി തീർക്കുന്നവയാണോ ഈ ചാനലുകളിലുള്ള ചാനലുകളിലുള്ള സീരിയലുകളൊക്കെ? ഒരിക്കലുമല്ല. പണമുണ്ടാക്കണം, പോപ്പുലാരിറ്റി ഉണ്ടാക്കണം എന്ന് മാത്രം വിചാരിക്കുന്ന കുറെ ആളുകൾ പടച്ചുപിടുത്ത വൃത്തികെട്ട ആഭാസകരമായ ഒരുപാട് സിനിമകളും സീരിയലുകളും നമ്മുടെയൊക്കെ വീട്ടിനകത്തെത്തുകയാണ്. ഇവിടുത്തെ ദൂരദർശനും ഇവിടുത്തെ സാധാ ചാനലുകളൊന്നും പോരാഞ്ഞിട്ട് വലിയ കൊട്ട സ്ഥാപിച്ചിരിക്കുകയാണ് മാപ്പിളമാര്. അതെന്തിനാ? അത് ഈ ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ വാർത്ത കേൾക്കാൻ വേണ്ടിയാണ്. മലയാളത്തിലല്ലാതെ ചിരിക്കാൻ കഴിയാത്ത ഇത്താത്താർക്കേ എന്തിനാ അത്? മസാല കാണാൻ. മസാലയ്ക്ക് പിന്നെ ഭാഷയൊന്നും ആവശ്യമില്ലല്ലോ. ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിൽ എത്തുന്നു. സംസ്കാരം എവിടെ എത്തി? പാപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റാത്തതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അറപ്പും വെറുപ്പൊക്കെ ഉണ്ടാവും. പിന്നെ മുട്ടിങ്ങനെ നോക്കും, വലിയ വളരെ മോശമായ സെക്സ് സീന് കാണുമ്പോ ഉപ്പാന്റെ സ്ഥിതി എന്താ? ഉപ്പ നല്ലോണം ആസ്വദിക്കാണ്. ഉമ്മാന്റെ സ്ഥിതി എന്താ? ഉമ്മയെ ആസ്വദിക്കാണ്. ഓ, അപ്പൊ തനിക്ക് ഇരട്ട അനുവാദമായി. പിന്നെ കുട്ടി അത്തരം അന്വേഷിച്ചു പോവുകയാണ്. കണ്ടോ, നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. മീഡിയകളിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, വീട്ടിൽ അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ട് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ മതത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും മതം വലിച്ചെറിഞ്ഞാലുള്ള ദുരന്തങ്ങളെക്കുറിച്ചും നാം വീണ്ടും വീണ്ടും ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൂടി നമ്മുടെ ഈ പ്രമേയത്തിന്റെ ഭാഗമാണ് എന്ന് നാം ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ അസ്വസ്ഥതയും സംഘർഷങ്ങളിലും വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അവന് വ്യക്തമായി ലഭിച്ചാൽ മാത്രമേ അവന് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതീ നാമനുവ തത്മ ഇന്നു ഖുലൂബുഹും ബിദിക്രില്ല, വിശ്വസിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തി അടയുകയും ചെയ്യുന്നവർ. അലാ ബിദിക്രില്ലാഹി തത്മ ഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഒന്നുകൊണ്ട് മാത്രമാണ്. ശാസ്ത്രം കൊണ്ടോ സാങ്കേതിക വിദ്യ കൊണ്ടോ നികത്താൻ കഴിയാത്ത ഒന്നാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ട് അവൻ നേടിയെടുക്കാൻ സാധിക്കും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവന് സാധിക്കും. അതുകൊണ്ട് തന്നെ മതത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ധാർമ്മിക ബോധത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ വീണ്ടും വീണ്ടും ആളുകളെ ഉണർത്തിക്കൊണ്ടിരിക്കാൻ മതപ്രബോധകന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തർക്ക വിതർക്കങ്ങൾക്കും സംവാദങ്ങൾക്കും ഇടയിൽ മുസ്ലിം സമൂഹത്തിന്റെ ധാർമ്മികമായ ആർക്കും ആർക്കും തർക്കമില്ലാത്ത കാര്യങ്ങൾ അതിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സുന്നിക്കോ മുജാഹിദിനോ ജമാഅത്തിനോ തബ്ലീഗുകാരനോ ആർക്കും തർക്കമില്ലാത്ത ഒരുപാട് ഒരുപാട് ജീർണതകൾ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അത് ആരാണ്? അത് മറ്റേ പാർട്ടിക്കാരനാണ്. ഹായ്, ഓനോട് ഇപ്പൊ ഞാൻ പറഞ്ഞു, എജ്ജന്റെ പണിയോക്കളോ, അത് ഞങ്ങളെ പാർട്ടിക്കാർ നോക്കിക്കോളും എന്ന് പറയുമോ എന്നൊരു പേടി കൊണ്ട് നമ്മൾ നമ്മുടെ ആളുകളെ മാത്രം ഗുണദോഷിക്കുന്ന അവസ്ഥ. യഥാർത്ഥത്തിൽ പൊതുവായ തിന്മകൾ, ആർക്കും തർക്കമില്ലാത്ത തിന്മകൾ, ആ തിന്മകൾ ഓരോ പ്രദേശത്തും വിഭാടനം ചെയ്യുന്നതിൽ എല്ലാ വിഭാഗം ആളുകളുമായും നമുക്ക് സഹകരിക്കാവുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. അതേസമയം സംവാദങ്ങൾ, ആരോഗ്യകരമായ തർക്ക വിതർക്കങ്ങൾ അതതിൻ്റെ തലങ്ങളിൽ നടക്കുന്നതിന് ഇതൊന്നും തടസ്സമാക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ മുസ്ലാഹി പ്രസ്ഥാനം മതത്തിന്റെ എല്ലാ വശങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുകയും വെറും ആരാധനാ ചടങ്ങുകളും അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആഘോഷങ്ങളും മാത്രം പഠിപ്പിക്കാനല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്, മറിച്ച് ജീവിതത്തെ ആമൂലാഗ്രം പരിവർത്തിപ്പിക്കുവാനും അവിടെയൊക്കെ മാർഗദർശനം നൽകുവാനുമാണ് ഇസ്ലാം വന്നിട്ടുള്ളത്. അതൊരു ജീവിത ക്രമമാണ്. ആ ജീവിതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളും നമുക്ക് ജീവിച്ച് മാതൃക കാണിച്ചു തന്ന പോലെ
ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഈ പ്രമേയം കൊണ്ട് ഒന്നാമതായി നാം ഉദ്ദേശിക്കുന്നത്. മതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിയമത്താണെന്നും അതിന്റെ തലങ്ങൾ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്നതാണെന്നും നാം ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. സമർപ്പണമാകുന്നു ഇസ്ലാം. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും കഴിവുകളും അവന്റെ മാർഗത്തിൽ സമർപ്പിക്കുവാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് മതത്തെ അറിയുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. മതം എന്ന് പറയുന്നത് ഒരനുഭവവും അറിവുമാണ്. എങ്ങനെയാണ് മതത്തെ മനസ്സിലാക്കേണ്ടത്? മതത്തെ കുറിച്ച് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പൂർവിക തലമുറയിൽ നിന്നും ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും പരമ്പരാഗതമായി എന്തൊന്ന് കിട്ടുന്നുവോ ആ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് മതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ ഭൂരിപക്ഷം ചെയ്യുന്നത് എന്തോ അതാണ് മതത്തിന്റെ ആധികാരികമായ രേഖ എന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ചെയ്യുന്നതോ നാട്ടാചാരങ്ങളോ മാമൂലുകളോ ഒന്നും മതത്തിൽ പ്രമാണങ്ങളല്ല. ഒരു വിശ്വാസം, ഒരാചാരം അത് മതത്തിൽ ആധികാരികമായി ഉള്ളതാണെന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഖുർആനിന്റെ ആധികാരിക വ്യാഖ്യാനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഉണ്ടായിരിക്കണം. അതിനെ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, ആദിമ മുസ്ലിം തലമുറകൾ എങ്ങനെ ഉൾക്കൊണ്ടു എന്ന് നോക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഒരു കാര്യം മതത്തിൽ ഉള്ളതാണെന്ന് ആധികാരികമായി പറയാൻ പറ്റുകയുള്ളൂ. ഇന്ന് പല മതങ്ങളെയും എടുത്തു നോക്കിയാൽ ദൈവീകമാണെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു പ്രാമാണിക ഗ്രന്ഥം അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനില്ല. മതത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് പുരാണങ്ങളും ശ്രുതികളും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഒക്കെയാണ് അവർക്ക് മതത്തിന്റെ പ്രമാണമായി ജനങ്ങളോട് പറയാനുള്ളത്. സാധാരണക്കാരോട് ചോദിച്ചാൽ നിങ്ങൾ ഈ മതകർമ്മം ഇങ്ങനെ ചെയ്യാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാ ചെയ്യേണ്ടത്, മുത്തച്ഛൻ പറഞ്ഞു അങ്ങനെയാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തന്ത്രി പറഞ്ഞു, കപ്പ്യാര് പറഞ്ഞു, കത്തനാര് പറഞ്ഞു, വെളിച്ചപ്പാട് പറഞ്ഞു, ഇതൊക്കെയാണ് പുരോഹിതന്മാർ അവർക്കിഷ്ടമുള്ളതനുസരിച്ച് മതങ്ങളെ കാലാകാലങ്ങളിൽ വ്യാഖ്യാനിച്ച ആ വ്യാഖ്യാനങ്ങൾ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. അറിവുള്ളവരോട് ചോദിക്കണം, പഠിക്കണം. ഫസലു അഹ്ലത്തിക്കിനി കുന്തുംലാ താലമൂൻ, അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കണം. അത് വളരെ പ്രധാനമാണ്. ചോദിക്കുന്ന ശൈലി എങ്ങനെയായിരിക്കണം? ഉസ്താദെ നിങ്ങളെ അഭിപ്രായം എന്താന്നല്ല, പിന്നെയോ ദീനിൽ എന്താണ് ഇത് പറഞ്ഞിട്ടുള്ളത്, ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഹദീസിൽ എന്താ പറഞ്ഞത്, അങ്ങനെ ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കണം. പക്ഷെ ഒരിക്കലും മൗലവിയുടെയോ മൗലാനയുടെയോ ഇമാമിന്റെയോ അഭിപ്രായത്തിന് യാതൊരു ആധികാരികതയുമില്ല. ആധികാരികതയുള്ളത് അള്ളാഹുവിന്റെ ഖുർആനിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനും മാത്രമാകുന്നു. പക്ഷെ മുസ്ലിം സമൂഹത്തിലേക്ക് എടുത്തു നോക്കിയാൽ ഇന്നും ഖുർആനും ഹദീസും പ്രമാണങ്ങളാണെന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ മലയാളത്തിൽ ആദ്യമായി വിവർത്തനം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ എന്തുമാത്രം അവഹേളനങ്ങൾ കേൾക്കേണ്ടി വന്നു. മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി 1930s പരിശുദ്ധ ഖുർആന്റെ കുറെ ഭാഗങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ മായംകുട്ടിയളയ എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു മഹാൻ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഫത്വകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, വയറു വീർപ്പിക്കാൻ വേണ്ടി ഇത്തരം നീചമായ പ്രവൃത്തി അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ ചെയ്യാത്തതാണ്, കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇവർ കണ്ടുപിടിച്ചതാണിത്, കാത്തനും പോത്തനും കോരനും കീരനും കുളിമുറിയിലും കക്കൂസിലുമാക്കി ഖുർആൻ അവഹേളിക്കലാണിത് എന്നൊക്കെ പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. എന്തിനധികം 1924 ആലുവയിൽ വെച്ച് നടന്ന കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ 2nd യോഗത്തിൽ കേരള ജമ്മിയത്തുള്ളുമാ എന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന രൂപീകരണ പശ്ചാത്തലം പല പ്രസംഗങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനൊരു സംഘടന രൂപീകരിക്കണമെന്ന് മൊയ്ദു മൗലവി റഹിമഹുല്ലാ, കോൺഗ്രസ് നേതാവും മുജാഹിദ് നേതാവുമായിരുന്ന മൊയ്ദു മൗലവി ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിനോടനുബന്ധിച്ച് അങ്ങനെ സംഘടനയുണ്ടാക്കാനുള്ള നീക്കങ്ങളുമായി യോഗം മുന്നോട്ട് പോകുമ്പോൾ ഒരു പണ്ഡിത സുഹൃത്ത് മുസ്ലിയാര് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സംഘം ഉണ്ടാക്കാൻ വല്ല ദലീലുമുണ്ടോ? സ്വാഭാവികമായി മി കെ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വൽതക്കും മിൻകും ഉമ്മത്തു യദഊന ഇലൽ ഖൈരി വയഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്ന, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച പണ്ഡിത സുഹൃത്തിന്റെ മറുപടി, നിങ്ങൾ ഓതിയത് ആയത്തല്ലേ, ഞാൻ ചോദിച്ച ദലീലാണ്. ദലീൽ എന്ന് പറഞ്ഞാൽ തെളിവ്. അപ്പൊ ഖുർആൻ തെളിവാണെന്ന് പണ്ഡിതന്മാർ പോലും അംഗീകരിക്കാത്ത കാലം. മൂപ്പർക്ക് കിട്ടേണ്ടത് ഷാഫി മദ്ഹബിലെ കിതാബിലെ ഇബാറത്താണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മദ്ഹബ് കിതാബിലെ ഖോജാക്കന്മാരെ കൗലാണ് മൂപ്പർക്ക് കിട്ടേണ്ടത്. ഖുർആൻ ദലീലാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല.
പിന്നെന്തിനാണ് ഖുർആൻ? ഖുർആൻ ഇങ്ങനെ മരിച്ചവന്റെ തലക്കുംപുറത്തിരുന്ന് ഓതാൻ, കബറുംപുറത്ത് കത്തപ്പുര കെട്ടി ഓതാൻ, അല്ലെങ്കിൽ ഐക്കല്ലും ഏലസുമാക്കിയിട്ട് ശരീരത്തിൽ അണിയാൻ? ഇതൊക്കെയാണ് ഖുർആനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. സാധാരണക്കാരൻ ഓതൂല, മുസ്ലിയാർ ഓതലാണ്. കുടിയോത്ത് എന്ന് പറയും, അത് കരാറെടുക്കല, ഒരു 10-25 വീട് ഒന്നായിട്ടെടുക്കും, ഇവിടെ നിന്ന് ഓതും, അപ്പുറത്ത് പോയി കുറച്ച് ഓതും, കന്നിയിലും മകരത്തിലും ചെലവഴിച്ച് പുറത്തുകാരനമായി എന്തെങ്കിലും കൊടുത്താൽ നാട്ടുകാർക്ക് പ്രശ്നം തീർന്നു.